പറ്റില്ല 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 പറ്റില്ല. വേണ്ട ചേച്ചി, ആ രമേശൻ അയാൾ ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. മണ്ണുണ്ണിയെ കുറിച്ച് ഇല്ലാവചനം പറയാതെ ആണുങ്ങളുടെ കാര്യം ആണുങ്ങൾക്ക് വ്യക്തമായി അറിയാം. പെമ്പിള്ളേരെ ഇയാൾക്ക് കാണുമ്പോ അപ്പുറത്തൊക്കെ പെൺകുട്ടികളുള്ളതാ. ആ സാവിത്രി ചെറുമോളുടെ എന്താ അളി ആ കുട്ടിയുടെ പേര്? സുഭദ്ര. സുഭദ്ര എന്നല്ല, അപ്പൊ തന്നെ അറിയാല്ലേ. അവൻ എങ്ങനെ അതൊക്കെ അറിയാനാ? മക്കളെ രമ്യടാ. ആ രമ്യക്ക് മര്യാദ ഉള്ള കുട്ടികളാ. ഇവരെ പോലെ എടുത്തൻ ഏയ് ശരിയാവില്ല. ആ കുട്ടി എത്ര അല്ലേ പഠിക്കുന്നെ? ചേട്ടൻ എന്തിനാ അവനെ ഇങ്ങനെ നോക്കുന്നേ? മക്കളെ ഞാൻ പറഞ്ഞുതരാടാ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം ബ്രദർ. എന്നെ കൊണ്ട് ഏഹ് ഒരു ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാർ ഷെഡിൽ തന്നെ കിടന്നോളൂ. കാർ ഷെഡിൽ തന്നെ അല്ല, കാർ ഷെഡിനകത്ത് ഞാൻ കിടന്നോളാം. നിന്റെ വീട്ടിൽ തന്നെ പോയി കിടന്നാ. അതെ, പെൺകുട്ടികളുമായിട്ട് എങ്ങനെ? എല്ലാവരും, ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും എന്റെ സഹോദരിമാരാണ്. പ്രായത്തിൽ മൂത്തവർ എന്റെ ചേച്ചി, ഇളയത് അനിയത്തി. പക്ഷെ ശരിയാവില്ല, തന്നെ കുറിച്ച് ഒരുപാട് പരാതി. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത്, ഇനിയുള്ളത് നിങ്ങൾ പറഞ്ഞാ മതി. ബ്രദർ, ബ്രദർ, ഒരു മിനിറ്റ് പ്ലീസ്. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട്. ചേച്ചി ഒരു മിനിറ്റ്, ചേച്ചി പ്ലീസ്, ഇപ്പൊ വിടാം. ഇപ്പൊ വരെ ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയണമെന്ന് കേക്കുന്നു. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ, വാ ഇങ്ങോട്ട്. എടാ, എന്റെ കൂടെ വരാൻ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാ? അനിയ, അനിയന്റെ ഈ കാലിടുക്കി പിടിക്കണം. ചേട്ടൻ അനിയന്റെ കാല് പിടിക്കാൻ ഒരു കുറച്ചിലുമില്ല. ഇപ്പൊ അഭ്യാസം കാണിക്കണത് അനിയനല്ലേ, ഇത് ഉപജീവന മാർഗമാണ്. കഞ്ഞി കല്ലെറിയരുത്. അനിയൻ അറിയാമോ, പുര നിറഞ്ഞു നിൽക്കുന്ന നാല് അനുജത്തിമാർ, രണ്ട് ചേച്ചിമാർ, രോഗാവലംബയായ അമ്മ, ഉത്തരവാദിത്വ രഹിതനായ അച്ഛൻ, ദ്രോഹിക്കാൻ നോക്കുന്ന അയൽക്കാർ, അടുപ്പിക്കാത്ത ബന്ധുക്കൾ, ഇതാണ് എന്റെ ബയോഡേറ്റ. മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ആ എന്റർടൈൻമെന്റ് ദാഹിച്ചാണ് ചില പെൺകുട്ടികളെ ഈ ചേട്ടൻ ലൈൻ അടിക്കുന്നത്. പക്ഷെ നിർത്തി, അനിയനുമായി ഞാൻ മത്സരിക്കുന്ന പ്രശ്നമല്ല എന്ന് മാത്രമല്ല, അനിയൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് ഈ ചേട്ടൻ പൂർണ്ണ സഹകരണം ഉറപ്പു തരുന്നു. വാ, അനിയൻ പറയുന്ന സ്ഥലത്ത് അനിയനെ ഈ കാറിൽ ഈ ചേട്ടൻ കൊണ്ടുവന്നാക്കും. അനിയൻ എന്ത് തെറ്റ് ചെയ്താലും ഈ ചേട്ടൻ മിണ്ടത്തില്ല. അഥവാ മിണ്ടേണ്ടി വന്നാലും അനിയനെ ഫേവർ ചെയ്തേ ഞാൻ മിണ്ടത്തുള്ളൂ. സത്യം, സത്യം, കൈ പിടിച്ചല്ല കാല് പിടിച്ച് ഞാൻ സത്യം ചെയ്യാം. വേണ്ട, സമ്മതിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെ പ്രശ്നക്കാരനാണെങ്കിൽ അവനെ വെക്കണ്ട. അപ്പൊ നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്യാം ചേച്ചി, പഠിത്തം നാളെ തുടങ്ങാം. അടുത്ത് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ലവനാ, വളരെ നല്ലവൻ. എനിക്ക് നാലാം ക്ലാസ്സിലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രമേശനെ തന്നെ വെച്ചേക്കല്ലേ വിശ്വട്ട. അപ്പൊ ചേച്ചി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. സാറേ അനുഗ്രഹിക്കണം, ബ്രദർ അനുഗ്രഹിക്കണം, രാംസിംഗേ. അടുത്ത് സംസാരിച്ചപ്പോഴാ മനസ്സിലായത് നല്ല സ്വഭാവ, നാലാം ക്ലാസ് ഗുഡ് സർട്ടിഫിക്കറ്റ് ആളാ. നീ അല്ലേടാ രണ്ടും പറഞ്ഞേ, പോടുന്നു പാവം. ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്ത് കാർ ഓടിക്കുക, കാശ് ഒരു പ്രശ്നമല്ലെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി എന്നറിയട്ടാ. ആയിക്കോട്ടെ, അതിന് നമുക്കെന്താ? ഞാൻ വേറൊരു യു ഡി ക്ലർക്ക് അല്ലേ? അങ്ങനല്ല, ഞാനൊരു യു ഡി ക്ലർക്കാ, ആരുടെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കില്ല. ആ ടോണിൽ വേണം പറയാൻ. ശരി, ഞാനൊരു യു ഡി ക്ലർക്കാ, ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല. സംഗതി കഴിഞ്ഞല്ലേ. ഈശ്വരാ, ഈ കളിയാക്കലിനൊരു അവസാനം ഇല്ലേ? ഹാ, ഏതായാലും ഡ്രൈവറെ വെച്ചോളൂ കാർ പഠിക്കട്ടെ, എനിക്ക് ആരുടെ സഹായം ഇല്ലാതെ തന്നെ കാർ പഠിക്കാൻ അറിയാം. എന്റെ സതി മതി മതി, നാട്ടുകാർ കണ്ടാ ചിരിക്കും. ചിരിക്കണം, ആൾക്കാർ കണ്ടാ ചിരിക്കണം, അല്ലാതെ അയ്യോ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് കരയിക്കാനല്ല. ചേച്ചി,
ഈ ഒരു ബലൂൺ ഇവിടെ കെട്ടട്ടെ. പിന്നെന്താ? അത് വേണം. ഇതിനെയാണ് ആനച്ചന്ത ആനച്ചന്ത എന്ന് പറയുന്നത്. നെറ്റിപ്പട്ടവും ആലവട്ടവും മുത്തുക്കുടയൊക്കെ വരുമ്പോഴേ ഗജരാജനൊരു ഗമ വരുള്ളൂ. ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അല്ല, മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യം മാലോകരെ അറിയിക്കാൻ പാടില്ലെന്ന. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സാർ പറയണം. അപ്പുറത്ത് ലീലാവതി ചേച്ചിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കാറില്ലേ, ആ കാറില്ലേ ഒരു പാട്ടവട്ടിയായിരുന്നു. പാട്ടവട്ടി കംപ്ലീറ്റ് ക്രാക്കടി ക്രാക്കടി. അയ്യോ ദൈവമേ, ഞാൻ ചെക്ക് ബുക്ക് എടുത്തില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ സന്തോഷം കൊണ്ട് ഞാൻ 1000 രൂപ അങ്ങോട്ട് എഴുതി തന്നേനെ. ആ നീ മഹാനടാ രമേശ, മഹാൻ. ആ പിന്നെ അന്നിടിച്ച് വർക്ക്ഷോപ്പിലെ കാറില്ലേ, അത് ഇറക്കാൻ പോണെന്ന ഞാൻ കേട്ടെ. സാറ് കയറിയാട്ടെ. അയ്യോ ചേച്ചി, ഈ പഠിക്കാനൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ട്, അവിടെ പോയാണ് നമ്മൾ പഠിക്കുന്നത്. സാറ് കയറിയ വണ്ടിയിലെ ഇനി സാറ് ഡ്രൈവിംഗ് സീറ്റ് കയറി. അയ്യോ അതൊന്നും ശരിയാവില്ല, അത് തന്നെയല്ലേ. എനിക്കിതൊന്നും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല. സ്വഭാവം എടുക്കല്ലേ. നിങ്ങൾ എല്ലാരും കൂടെ പറയാതെ ഒരാള് പറയാം. അയ്യയ്യേ സാറെ, അത് പയ്യെ പിടിച്ചിട്ടാ മതി, അല്ലാതെ ആരോടുള്ള വൈരാഗ്യം പോലെ പിടിച്ചിട്ടാ. ശിവേട്ടനെ അത്രക്കം കൊച്ചാക്കല്ലേ ചേട്ടാ. അവൻ പറഞ്ഞ പോലെ മയത്തിലിട്ടേരെന്ന് കാലെടുത്തിട്ട് പറഞ്ഞോട്ടേ. ചേച്ചി ഒരു മിനിറ്റ് വന്നട്ടെ. ചേച്ചി ഒന്നിങ്ങോട്ട് ഇന്നേ. എന്താ? ഒരു വിദ്യ പഠിക്കുമ്പോ പഠിക്കുമ്പോ ഗുരുനാഥന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ സാറാണ്. സാറ്, അല്ല എന്നെ സാറേന്ന് വിളിക്കണമെന്നല്ല, എന്നാലും എടാ പോടാന്നൊക്കെ ഒരു മയമില്ലാതെ വിളിക്കുമ്പോ. അയ്യോ പെട്ടെന്ന് ഞാനത് ഓർമ്മിച്ചില്ലേ. ഇനി രമേശ് സാർ തന്നെ സാറേ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ ഓർമ്മിച്ചില്ലെങ്കിൽ രമേശ് സാർ ക്ഷമിക്കണേ. രമേശൻ വന്നാട്ടെ. രമേശ് സാർ വിഷമിക്കാതെ, എന്തായാലും നമ്മൾ ഷെഡിലും കാർ ഒരെണ്ണമുണ്ടേ. അതുകൊണ്ടായില്ല, എണ്ണത്തിലല്ലല്ലോ ഗുണത്തിലല്ല കാര്യം. അവരുടെ കാറാണെങ്കിൽ അല്പം മുന്തിയതാ. ഈ കാർ കമ്പനിക്കാരന്മാരുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ. പലതരം കാറും തന്നെ സൃഷ്ടിച്ചു വിടുന്നത് മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്താനേ. ആ കാർ കാണുമ്പോഴേക്കും എന്റെ മനസ്സിലാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ചേട്ടത്തിയുടെ മനപ്രയാസം. ആർക്കും ഊഹിക്കാൻ പറ്റും, ആ കാറിന്റെ പുക കണ്ടാലേ നമുക്കൊരു സമാധാനം കിട്ടും. അത് ലോകതത്വമാണ്. ലോകതത്വം ലോകതത്വം എന്ന് പറഞ്ഞോണ്ടിരുന്ന പോരാ, ആ തത്വത്തിനൊരു പ്രതിവിധി, അത് കണ്ടുപിടിക്കണം. അത്
കാർ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തല്ലേ കാർ തല്ലിപ്പൊളിക്കാൻ. പക്ഷേ ഇപ്പൊ അത് പറ്റൂല, കാരണം നമുക്കും കാറുണ്ട്. അപ്പൊ പുതിയ എന്തെങ്കിലും ടെക്നിക്ക് കണ്ടുപിടിക്കാം. വിഷമിക്കല്ലേ. രമേശൻ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന ആളാ, അതുകൊണ്ട് പറയുക, കാറിൽ ഒരു കണ്ണ് വേണം. എന്താടാ പറയുന്നേ? അല്ല, നമ്മുടെ ഈ കാറിന്റെ ആതിഥ്യവും അതിന്റെ ഒരു രീതിയൊക്കെ കാണുമ്പോ ആരും ഒന്ന് കൊതിക്കും, അസൂയക്കാര് പെരുകും, കാറിനെ ഇല്ലാതാക്കായി. എന്റെ കാറിനെ ഇല്ലാതാക്കേണ്ടത്? അഞ്ചും മൂന്ന് പൂജ്യവും, അഞ്ച് എന്റെ വിജയത്തിന്റെ പ്രതീകം, മൂന്ന് പൂജ്യം അവളുടെ പരാജയം. അവൾക്ക് എന്റെ കാറി തൊടാൻ പോയിട്ട് അതിന്റെ ഏഴയലത്ത് വരാൻ ഭയമായിരിക്കും. പ്രേമനമ്മാവനോടൊന്ന് പറയണം, ഒരു കണ്ണു വേണോന്ന്. പകല് വല്ലടൊക്കെ ചുറ്റി തിരിയാതെ ഇവിടെ തന്നെ നിക്കാൻ പറയണം. ചേച്ചി ഇതാ കാറിന്റെ കീ, ഞാൻ ഇറങ്ങട്ടെ. എനിക്കൊരു പടം വരച്ചു തരോ. പടം? ആ, അതേന്ന് അറിയാൻ വേണ്ടി വരച്ചു തന്നാ മതി. അത് ഈ വാന്ന്. അതെ, ഒരു ചെറിയ പടവാ. അല്ല ചേച്ചി, ഈ പടം എന്ന് വെച്ചാ? പടം എന്ന് വെച്ചാ പടം, അപകടത്തിന്റെ പടം. അപകടത്തിന്റെ പടം എന്ന് വെച്ചാ? ഒരു തല ഒട്ടി രണ്ട് എല്ലും. അയ്യോ, എനിക്കയ്യോ, എനിക്ക് പേടിയാവും. ചേച്ചി ചേച്ചി, എനിക്കൊരു പേടി. ദുർമന്ത്രവാദം ചെയ്യാനുള്ള പുറപ്പാടാണോ? എനിക്ക് പോണം, അമ്മയെ കാണണം. എനിക്ക് എന്റെ രീതി അറിഞ്ഞൂടാ, അതുകൊണ്ടാ വരക്കെ. അങ്ങോട്ട് അമ്മ കണ്ടിട്ട് വരാവേ. അമ്മയൊക്കെ പിന്നെ കാണാം. എനിക്ക് വിറക്കുന്നില്ല. അല്ല, എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഇതെന്തിനാ? അപകടം അറിയിച്ചോണ്ട് ഒട്ടിക്കാനാ. എവിടെ? ഒരിടത്ത്. വരയ്ക്ക് മുഴുവൻ. കണ്ണ്, അപകടം, അപകടം ഇവിടെ എഴുതാം. പിന്നെ നീ നിഷ്പക്ഷനായ ആളാ, ചെവിക്ക് ചെവി അറിയരുത്. ആള് വരുന്നുണ്ടോ നോക്കണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാക്കി തരാം. ബാ അമ്മേ, ഇങ്ങോട്ട് വരുമല്ലയോ. ഇവിടെ നോക്കട, അപ്പുറത്തെ സതിയുടെ അതേ ചായ അല്ലേ? നോക്ക്. അയ്യോ, പശ എടുത്തില്ല, ഇത് പിടിച്ചോ. ഇതെന്തിന് ഈ സാധനം വരയ്ക്കാൻ പറഞ്ഞ? ചേച്ചി, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇത് ഒരു മുന്നറിയിപ്പാ, മുന്നറിയിപ്പ്, വരാൻ പോകുന്ന അപകടത്തെ കുറിച്ചൊരു മുന്നറിയിപ്പ്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്കണം. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണം. വന്നാ ചുമക്കണം. വന്നാ ചുമക്കണം. നീ ചുമക്കണം. നിന്റെ അടുത്താ പറഞ്ഞ തലേ തലേ. ചുണയില്ലാത്ത പുള്ളാര് കഷ്ടം. എന്തോ കന്നന്തിരോ കാണിക്കാൻ വന്നതാണല്ലേ. ആ, കാറിന് ബോംബ് വെക്കാൻ വന്നതാണല്ലേ. കയ്യിൽ എന്തോ ഉണ്ട്, ബോംബാണ്. എവിടെ ബോംബ്? ബോംബ്, ബോംബ്. ആ, ബോംബ് ഇപ്പൊ അവന്റെ കൈ കൊടുത്ത്. എവിടെ ബോംബ്? എന്റെ മുതുകത്തെ പിടിച്ച് തെളിയാണ്ടല്ലോ. സ്ത്രീയാണെന്നൊന്നും ഞാൻ നോക്കൂല. ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഒരു ഭയങ്കര പ്രശ്നം. ഈ പ്രേംശങ്കർ ജീവിച്ചിരിക്കുമ്പോഴും നടക്കത്തില്ല.
കാണിച്ചേരാം. ഓടി വരണേ നാട്ടുകാരെ, ഓടി വരണേ, ഓടി വരണേ, ഓടിവാ ഓടിവാ. നിങ്ങൾ കേക്കണം കേട്ടോ, എന്റെ കുടുംബക്കാർ ഒരു മോട്ടോർ കാർ വാങ്ങി. അന്നു മുതൽ ഇവിടെ ഒരു കുടുംബത്തിന് ക്രീമീകാരി. എന്റെ മോടെ കാറിന്റെ ദേഹത്തോർന്നുള്ളൂ മണ്ണ് വീണുണ്ടല്ലോ. ഈ സഹിക്കത്തില്ല. ശരി, അപ്പൊ കൂടെ ശക്തികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ചിരിക്കുകയാണല്ലേ. ഈ പ്രേംശങ്കിനെ ചിരിപ്പിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരെ ഞാൻ ചിരിപ്പിച്ച് തോൽപ്പിക്കും. അല്ല, എന്തിനാ എനിക്ക് ഇത്രയും പേര് ഒന്നിച്ചിരിക്കുന്നത്? ഛേ, ഈ ഇടയാട്ടിച്ചിട്ട് ഗ്ലാമർ കുറഞ്ഞോ? ഏയ്, ഗ്ലാമർ കുറഞ്ഞാൽ ആരെങ്കിലും പൊട്ടിച്ചിരിക്കുമോ? ഛോ, കറക്റ്റ് കാര്യം അറിയാഞ്ഞിട്ട് മനസ്സിനൊരു വിങ്ങലായല്ലോ. ആ മക്കളെ, എന്താന്ന് അറിഞ്ഞുകൂടാ, ആളുകൾ എന്നെ നോക്കും, ഒരു പരിഹാസവാടി, ഒരു പുച്ഛം. എന്റെ ഗ്ലാമർ എങ്ങനെ ഉണ്ടാ മോനെ? ഓ, നിന്റെ അടുത്ത് ചോദിച്ചാ എന്നെ വേണം പറയാ. ഇവിടെ മാറിടാ. എന്താടാ ഇരിക്കുന്നേ? പിന്നെ തള്ളടാ, തള്ളടാ എന്നെ. എന്നാ പിന്നെ തള്ളടാ. അല്ല പിന്നെ, അത് തന്നെ, എന്റെ ഗ്ലാമർ പോയി. അതൊന്ന് പരിഹരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ശീപക്കുട്ടിയേ, വിശ്വനാഥൻ കാറ് പഠിച്ചു കഴിഞ്ഞോ? അയ്യോ, ഞാൻ കാറ് പഠിക്കുകയല്ല, അവര് കാറ് പഠിപ്പിക്കുക. പഠിപ്പിക്കലിനാണ് പ്രാധാന്യം. ഞാനും കാറ് പഠിത്തം തുടങ്ങാൻ പോകുന്നു. പല പ്രാവശ്യം ചോദിച്ച കാര്യമാണ്, അത് വീണ്ടും ഒന്നുകൂടി ചോദിക്കുക. സുഗുണന്റെ വിസയുടെ കാര്യം എന്തായി? ശാരദ പോസ്റ്റ്മാന്റെ കയ്യിൽ തിരികെ കൊടുത്തു. പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതുപോലെ നടക്കുന്നില്ലല്ലേ? അതെ, നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നില്ല, ആ പാവം പോസ്റ്റ്മാൻ വിചാരിച്ചത് നടക്കുന്നില്ല.